സതീശൻ ബി ജെ പിയുടെ ജില്ലാ ഓഫീസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ഒരു ഓഫീസ് സെക്രട്ടറിക്ക് എന്തെല്ലാം പരിമിതികളുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ബി ജെ പിയിൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഓഫീസ് സെക്രട്ടറി ഓഫീസ് സെക്രട്ടറി എന്ന് പറയുന്നത് ഓഫീസിൻ്റെ കസ്റ്റോഡിയനാണ് ഓഫീസിലെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യുന്നതാണ് ബി ജെ പിയുടെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക പാർട്ടിയുടെ ട്രഷറർമാരാണ് അതുകൊണ്ട് ഒരു സാമ്പത്തിക ക്രമക്കേടിന്റെ പേരിൽ അതായത് ചില പരാതി അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തെ ജില്ലാ ഓഫീസ് സെക്രട്ടറി സ്ഥാനത്ത് മാറ്റിയെന്ന് ജില്ലാ പ്രസിഡന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് രണ്ടു വർഷം മുമ്പാണ് അങ്ങനെയാണെങ്കിൽ അന്നാണല്ലോ പറയേണ്ടത് എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണത്തിൻ്റെ പേരിലാണെങ്കിൽ അന്ന് പറയണം അന്നൊന്നും പറഞ്ഞിട്ടില്ല ഈ രണ്ടു വർഷവും അദ്ദേഹം പറഞ്ഞിട്ടില്ല ഈ രണ്ടു വർഷത്തിൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ പറയുന്നതിൻ്റെ പുറകിൽ കൃത്യമായിട്ടുള്ള മോട്ടിവേഷൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾക്കതിൽ ഒരു വേവലാതിയുമില്ല ഒരു ആകെയുള്ളൊരു വിഷയം കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടപ്പെട്ട പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട് ആ രാഷ്ട്രീയ പ്രശ്നങ്ങൾ പാലക്കാടും ചേലക്കരയിലും ചർച്ച ചെയ്താൽ സി പി എമ്മിനും കോൺഗ്രസിനും ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർ ഉണ്ടാക്കിയിട്ടുള്ള ഈ വലയിൽ മാധ്യമങ്ങൾ വീണുപോയതാണ് നിങ്ങൾ വീഴാൻ വേണ്ടി പാടില്ലായിരുന്നു നിങ്ങളെ കോൺഗ്രസും സി പി എമ്മും കുഴിയിൽ വീഴ്ത്തിയതാണ് ഇല്ലാത്തൊരു കാര്യം ഉണ്ടാക്കി അതിൻ്റെ പിന്നാലെ പോവുകയാണ് അതുകൊണ്ട് നിങ്ങളാണ് അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടത് യഥാർത്ഥ പ്രശ്നങ്ങൾ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് നാം പി പി കേസ് ചർച്ച ചെയ്യുന്നില്ലല്ലോ കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നില്ലല്ലോ കെ മുരളീധരനും കെ സുധാകരനും വി ഡി സതീശനും ഒക്കെയുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നില്ലല്ലോ എല്ലാം കൊടകരയ്ക്ക് പിന്നാലെ പോയല്ലോ ഇതാണ് സി പി എം കോൺഗ്രസും ആഗ്രഹിച്ചത് ആ കുഴിയിൽ അറിഞ്ഞോ അറിയാതെയോ മാധ്യമങ്ങൾ വീണുപോയി എന്നുള്ളതാണ് സത്യം കള്ളപ്പണം കൊണ്ടുവരുന്നത് ക്രൈമാണല്ലോ ഒരു ക്രൈമല്ലേ ഒരു ക്രൈം ഒരു സംസ്ഥാനത്ത് നടന്നാൽ അത് സംസ്ഥാന പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ഇതിലെന്താ കേസ് രജിസ്റ്റർ ചെയ്യാത്തത് ഇതിലെവിടെ പോലീസിൻ്റെ കേസ് എന്താണ് ഇരിങ്ങാലക്കൂടെ കോടതിയിൽ പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ പോലീസിൻ്റെ കേസ് കവർച്ചാശ്രമമാണ് അതല്ലാതെ കള്ളപ്പണമാണ് എന്ന് പോലീസ് കേസെടുക്കട്ടെ സംസ്ഥാന പോലീസ് എന്താ ഒരു എഫ് ഇട്ട് കേസെടുത്തിട്ട് ഇ ഡിക്ക് റെഫർ ചെയ്യട്ടെ അതല്ലേ ചെയ്യേണ്ടത് ഈ പ്രേമലേഖന അയക്കാനാണ് ഇ ഡിക്ക് ഞങ്ങൾ ഇങ്ങനെയൊക്കെ അന്വേഷിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പ്രേമലേഖന അയക്കാനാണ് ഇ ഡിക്ക് അല്ലല്ലോ കേരള പോലീസ് ഒരു ക്രൈം രജിസ്റ്റർ ചെയ്ത് ഒരു എഫ്ഐആർ ഇട്ട് അതിൻ്റെ രേഖകളുമായിട്ട് ഇ ഡിയെ സമീപിക്കട്ടെ ഒരു ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഒരു പോലീസിൻ്റെ ഒരു ഒരു കത്ത് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ മുറിറ്റുണ്ടോ എന്ന് ഇ ഡി പരിശോധിക്കും മുറിച്ചിലായിരിക്കും ഇനി ഇ ഡിയ ആണ് സംശയമെങ്കിൽ ബി ജെ പി യെ കോടിനെ ഇവർക്ക് കോടതി പോവാലോ കോടതിയോട് പറയാലോ ഇ ഡി അന്വേഷിക്കുന്നില്ല കോടതി പറഞ്ഞാൽ ഇ ഡിക്ക് അന്വേഷിക്കാതിരിക്കാൻ പറ്റുമോ കോടതി പറയട്ടെ ഇവരെന്താ കോടതി പോകാത്തത് ഈ പറയുന്ന വി ഡി സതീശിനെ കോടതി പോയിക്കോട്ടെ സംസ്ഥാന സർക്കാരിനെയും ബി ജെ പിയും ഒക്കെ പറയുന്നുണ്ടല്ലോ കോടതി പോകട്ടെ എന്താ സംസ്ഥാന സർക്കാർ തയ്യാറാവാത്തത് സംസ്ഥാന സർക്കാരും പോകുന്നില്ലല്ലോ ഇപ്പോൾ പോലീസ് ഇ ഡിക്ക് കത്തയച്ചു രണ്ടു വർഷങ്ങൾ ഇ ഡി കേസെടുക്കുന്നില്ല സംസ്ഥാന ഗവൺമെൻറിൽ കക്ഷിയല്ലേ സംസ്ഥാന ഗവൺമെൻറ് കോടതിയിൽ പോകാമല്ലോ എന്താ അഡ്വക്കേറ്റ് ജനറൽ കോടതിയിൽ ഒരു ഒരു ഹർജി ഫയൽ ചെയ്യാത്തത് ഇ ഡിക്കെതിരായിട്ട് അപ്പം നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാത്തത് ഇതൊന്നും നിലനിൽക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം ഒരാളെ പണം കൊണ്ടുപോയി അയാൾ കേസ് കൊടുത്തു പണം തിരിച്ചെടുത്തു ആ പണത്തിന് സോഴ്സ് അയാൾ ഇരിങ്ങാലക്കൂടെ കോടതി കൊടുത്തിട്ടുണ്ട് അത് വിശ്വസനീയമാണെന്ന് കേരള പോലീസ് തോന്നിയിട്ടുണ്ടാവും ഞങ്ങൾക്കറിയില്ല ഞങ്ങളുടെ വിഷമയേ അതല്ലത് ഇതിൽ ബി ജെ പിയുമായി ബന്ധപ്പെടുന്ന ഒരു തെളിവും ഇതേപരം കൊണ്ടുവരാൻ ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല പോലീസിനെ സാധിച്ചില്ല ആരോപണം ഉന്നയിക്കുന്ന കോൺഗ്രസുകാർക്കും സാധിച്ചില്ല പിന്നെ ബി ജെ പിയുടെ പ്രസിഡന്റിന്റെ പേരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞൊരു ചീത്തപ്പേരുണ്ടാക്കാനാണെങ്കിൽ നിങ്ങളാക്കിക്കൊള്ളൂ അത് ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് നേരിടാൻ എങ്ങനെയാണ് ഞങ്ങൾക്ക് അറിയാം